ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് എൻ്റെ ഹസ്ബൻഡ് കുവൈത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനവും പാക്കിങ്ങും കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ വ്ളോഗിൽ കടക്കുന്നതിനേക്കാളും മുന്നേ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇഷ്ടമാകുന്നതോടെ ലൈക്ക് ചെയ്യുക. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതാ ഇവിടെ പാക്കിങ്ങും എല്ലാം സ്റ്റാർട്ടായിക്കൊണ്ടുണ്ട്. അപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം ഹസ്ബൻഡിന് പിടിക്കുന്നില്ല. അവർ അങ്ങനല്ല ഇങ്ങനെ എന്ന് പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ബോക്സിലേക്ക് വെക്കുക, അവർ അങ്ങനല്ല എന്ന് വെച്ചിട്ട് അതിനെ എടുക്കുക. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിയും വന്നായിരുന്നു. എൻ്റെ അനിയത്തി ഹസ്ബൻഡ് പോകുന്നത് പോയ പിന്നെ ഞാനും ഒറ്റയ്ക്കാണ്. അപ്പോൾ അവളും വന്നു. അപ്പോൾ ഹസ്ബൻഡ് പോയ പിന്നെ ഞാനും അവളും എൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അവളും ഇവിടെ പാക്കിംഗ് എല്ലാം പാക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ പാക്കിംഗ് എല്ലാം കഴിയാനായിട്ടോ. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോഴേക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ ഉച്ചക്കാലത്തെ ഭക്ഷണം നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇനി ഉച്ചക്കാലത്തെ ഇതിന് പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ഉച്ചക്കാലത്തെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഒരു ദിവസം എങ്ങനെയാണ് എത്ര സ്പീഡിലാണ് പോകുന്നതെന്നേ അറിയുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ അതും ഒരു വിഷമം തന്നെ. ഇനിയിപ്പോൾ അവർ പോയിട്ടാകുമ്പോഴും ഞാനും ഒറ്റയ്ക്ക് തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടും പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഇങ്ങനെയാണ് ഇരിക്കാമെന്നാണ് പ്ലാന്. അപ്പോൾ അതാ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഉച്ചക്കാലത്തെ ഭക്ഷണം നോക്കണം. അപ്പോൾ അനിയത്തി പറഞ്ഞു ഇനി നമുക്ക് രണ്ട് മൂന്ന് റീൽസ് എടുക്കാമെന്നെല്ലാം പറഞ്ഞു. ഏതായാലും ഞാൻ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ജസ്റ്റ് ഫോണെങ്കിലും പിടിക്കുമെന്ന് പറഞ്ഞു. ശരിയെന്ന് വെച്ചിട്ട് ഞാൻ ആ ഫോൺ പിടിക്കുന്നത്. അപ്പോൾ എന്നെ ഒരുപാട് ഫോഴ്സ് ആക്കുന്നുണ്ട്, പക്ഷേ ഒന്നിനും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ ഹസ്ബൻഡ് പോകുന്നത്, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. സമയമാണെങ്കിൽ വളരെ സ്പീഡിൽ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഫോണ് പിടിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ റീൽസ് എടുക്കുന്നത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് ഒരവിടെ ഇരിക്കുള്ളൂ. അങ്ങനെ റീൽസ് എല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ അവളുടെ ചാനലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അവൾ എടുത്തത്. ഇത് ഈ സംഭവമൊന്നും എനിക്കറിയില്ല കേട്ടോ, എഡിറ്റിംഗ് ചെയ്യുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ പിന്നെ ഹസ്ബൻഡും റെഡി ആയിട്ടായി. ഹലോ ഗൈസ്, ഞാൻ ഗൾഫിൽ സജയാണ്. എൻ്റെ വൈഫ് ഓലിപ്പിക്കുകയാണ്. എനിക്ക് ചുമയാണ്. എന്ത് പറയും, നിദ്രയാണ്. എന്ന് പറയും, സ്വല്പ നീര് അസൂയ അസൂയ നിന്നെ മാത്താട് വേടാ. നോക്കട്ടെ, അങ്ങനെ ഇപ്പത് അവർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നോക്ക് എത്ര വേഗമാണ് ആ സമയം പോയതെന്ന്. അവർക്ക് നല്ലോണം വിഷമമുണ്ട്, എന്ത് ചെയ്യാ, പോയിട്ട് തന്നെ ആവണം. അങ്ങനെ ഇതാ ആ സമയമായി. ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. എന്നാലും അവർക്ക് വിഷമമുണ്ട്, പക്ഷെ അവരത് ചിരിച്ചിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ചേച്ചീൻ്റെ മകനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാസർഗോഡ് പോയ പിന്നെ അവിടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ മൂന്നാളാണ് കണ്ണൂരിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഞാൻ ഒരു കൊല്ലം വരെ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. എഡിറ്റിംഗ് ചെയ്യുമ്പോൾ പോലും എനിക്കിത് കണ്ടിട്ട് ഭയങ്കര വിഷമമായി. എന്തെന്ന് വെച്ചാൽ ഇത് എൻ്റെ അനിയത്തിൻ്റെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് അവൾ വീഡിയോ ചെയ്തതല്ലേ. അപ്പം ഞാൻ ഉണ്ടല്ലോ, അപ്പം ഞാനും ഇടാമെന്ന് വിചാരിച്ചിട്ട് എഡിറ്റിംഗ് ചെയ്യുമ്പോഴാണ് ഒരുപാട് സങ്കടം വീണ്ടും ആയി. അങ്ങനെ അവരിതാ പുറപ്പെട്ട് കഴിഞ്ഞു.